കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചതായി ഈ ഏതെങ്കിലും പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഞാനും നിങ്ങളും കണ്ടോ? കണ്ടില്ല. എന്താ കാരണം? എന്താ കാരണം? അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ് കാരണം? ജനിച്ച നാൾ മുതൽ പട്ടിണി എന്തെന്നറിഞ്ഞ പട്ടിണി കൊണ്ട് തന്റെ കൂടപ്പിറപ്പുകളെ മരിക്കുന്നത് കാണേണ്ടി വന്ന മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ദുബായിൽ മനുഷ്യന്റെ അഹങ്കാരമായ ഒരു കെട്ടിടമുണ്ട്, ബുർജ് ഖലീഫ. ആകാശത്ത് മുട്ടി നിൽക്കുന്ന ബുർജ് ഖലീഫ. ആ ബുർജ് ഖലീഫയ്ക്ക് ആകാശത്ത് കൂട്ടാരാണ്. ദുബായ് എയർപോർട്ടിൽ നിന്ന് ഉയർന്നു പൊന്തുന്ന ഒരു മിനിറ്റിൽ 4-5 ഉയർന്നു പൊന്തുന്ന വിമാനങ്ങളാണ് അവിടെ കൂട്ട്. പക്ഷേ ബുർജ് ഖലീഫ ഈ കോവിഡിന്റെ കാലത്ത് ആകാശത്തൊറ്റപ്പെട്ടു. വിമാനങ്ങളില്ലാത്ത ആകാശം, കപ്പലുകളില്ലാത്ത കടൽ, തീവണ്ടികളില്ലാത്ത റെയിൽപാളങ്ങൾ, ലോകം നിശ്ചലമായി. നിങ്ങൾ കണ്ടോ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മകരജ്യോതിയുടെ കാലത്ത് ശബരിമല അയ്യപ്പനെ പാട്ടുപാടി ഉറക്കുകയാണ്. രാത്രി 9 മണിക്ക് സകല ചാനലുകളിലും യേശുദാസിന്റെ മനോഹരമായ ഗാനം ഞാനും നിങ്ങളും കേൾക്കുകയാണ്. താരാട്ടുപാട്ട്, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. കഴിഞ്ഞ മകരജ്യോതിയുടെ സമയത്ത് ഈ ഹരിവരാസനം പാടി ശബരിമല അയ്യപ്പനുറക്കുമ്പോ ശബരിമല അമ്പലത്തിന് മുമ്പിൽ, ആ തൃക്കോവിലിന്റെ മുമ്പിൽ ഉള്ള ഭക്തരെ വിരലിൽ നമുക്ക് എണ്ണിയെടുക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വർഷം മുമ്പുള്ള, അതിനു മുമ്പുള്ള ഒരു വർഷം മുമ്പ് ഈ ഹരിവരാസനം പാടി ശബരിമല അടക്കുന്ന സമയത്ത് ഒരു പിടി മണ്ണ് വാരിയിട്ടാൽ ഭൂമിയിലെത്തില്ല. ജനലക്ഷങ്ങൾ, ഭക്തജനലക്ഷങ്ങൾ ശബരിമലയുടെ മുമ്പിൽ തടിച്ചുകൂടുക. നിങ്ങൾ നോക്ക്, വിശുദ്ധ മക്കയിൽ, സൗദി അറേബ്യയിൽ, അറഫായിൽ ഒരു വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് തടിച്ചുകൂടുന്നത് 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾ. പോയ കോവിഡിന്റെ കാലത്ത് സൗദി അറേബ്യ നിയന്ത്രണം ഏർപ്പെടുത്തി, ആയിരങ്ങൾ മാത്രം പങ്കെടുത്ത ഹജ്ജ് കർമ്മം നടന്നു. നമ്മുടെ നാട്ടിലെ സകല അമ്പലങ്ങളും പള്ളികളും എല്ലാം അടച്ചിട്ടു, ചർച്ചുകളെല്ലാം അടച്ചിട്ടു. ഞാനിങ്ങനെ ആലോചിക്കാം, എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, നാട്ടിൽ ചെറുപ്പത്തു മുതൽ കേട്ട ഒരു കാര്യം എന്താണത്? 3 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ദജ്ജാൽ ഇറങ്ങും. ദജ്ജാൽ ഇറങ്ങി പീറ കഴിഞ്ഞു, കാരണം എത്ര വെള്ളിയാഴ്ച അടച്ചിട്ട്. സാന്ദർഭികമായി കേരളത്തിലെ സകല മത പൗരോഹിത്യത്തെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തിയാണ്. കാരണം എന്താ, അവർ ഗവൺമെന്റിന്റെ കൂടെ നിന്നോ, ഈ നാടിന്റെ കൂടെ നിന്നോ. ശബരിമലയിൽ അടച്ചിടലുമായി ബന്ധപ്പെട്ട RSS വിവാദം ഉയർത്തിയപ്പോ ശബരിമല തന്ത്രി പറഞ്ഞു, ഈ കാര്യത്തിൽ ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെയാണ്. ഇവിടുത്തെ ഹൈന്ദവ പണ്ഡിതന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ, ക്രൈസ്തവ പണ്ഡിതന്മാർ എല്ലാവരും ഗവൺമെന്റിന്റെ കൂടെ നിന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സന്ദർഭം അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഉപയോഗിക്കുക. ഈ നാട് അടച്ചിട്ടപ്പോ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ട ഭയാനകമായ ചില കാഴ്ചകളുണ്ട്. എന്താണ് കാഴ്ച? ഇന്ത്യയുടെ വ്യവസായ നഗരമായ മുംബൈ, കൽക്കട്ട, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ഈ മഹാനഗരങ്ങളിൽ നിന്ന് 10,000 ആളുകൾ പലായനം ചെയ്യുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. എന്താ അവർ പലായനം ചെയ്യാനുള്ള കാരണം? എല്ലാ വ്യവസായ ശാലകളും അടച്ചു, എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അടച്ചു, ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. കോഴിക്കോട് ജില്ലക്കാരനായ എനിക്ക് ആ പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ? എന്തിന്? ആക്കോടുള്ളവർക്ക് വായക്കാട് പോകാൻ പറ്റൂ? വായക്കാടുള്ളവർക്ക് കൊണ്ടോട്ടിയിലേക്ക് പോകാൻ പറ്റൂ? റോഡിൽ പരിശോധനയാണ്, ആർക്കും എങ്ങോട്ടും ഇറങ്ങാൻ കഴിയില്ല. ലോകം നിശ്ചലമായ സമയം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മഹാനഗരങ്ങളിലുള്ള 10,000 അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്, പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ഉറപ്പായപ്പോ റോഡിലിറങ്ങി നടക്കാൻ തുടങ്ങി. 100, 200, 300 കിലോമീറ്റർ ദൂരെയുള്ള സ്വന്തം ഗ്രാമങ്ങളിലേക്ക്. എന്താ അവർ യാത്ര തുടങ്ങാനുള്ള കാരണം, റോഡിലൂടെ നടക്കാനുള്ള കാരണം? മരിക്കും മഹാനഗരങ്ങളിൽ നിന്നാൽ, പട്ടിണി കിടന്ന് മരിക്കും, സ്വന്തം ഗ്രാമത്തിലെത്തിയാൽ വല്ലതും കിട്ടും, അതുകൊണ്ട് ജീവിച്ചു പോകാം എന്ന ധാരണയിൽ അവർ നടന്നു നീങ്ങുമ്പോ ഞാനും നിങ്ങളും കണ്ട കാഴ്ച എന്താ? പിഞ്ചു കുട്ടികളുടെ കൈ പിടിച്ചിരിക്കുന്ന അമ്മമാര് കണ്ടില്ലേ ആ കാഴ്ച? നിങ്ങളുടെ ഈ പ്രായമുള്ള മക്കളുടെ കൈ പിടിച്ച് തെരുവിലൂടെ നടക്കുമ്പോ ചുട്ടുപഴുത്ത റോഡിലൂടെ കാല് പൊള്ളി വേദന സഹിക്കാതെ അമ്മേ എന്ന് നിലവിളിച്ചപ്പോ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത നിസ്സഹായതയുടെ അമ്മമാരെ ഇന്ത്യൻ തെരുവീതികളിൽ ഞാനും നിങ്ങളും കണ്ടു. കൂടെ കൈപിടിച്ച് നടന്ന വാർദ്ധക്യങ്ങളെ പടഞ്ഞു വീണ് മരിക്കുമ്പോ ഒരു തുള്ളി ദാഹജലം കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായതയുടെ മുഖം ഇന്ത്യൻ തെരുവീതികളിൽ ഞാനും നിങ്ങളും കണ്ടു. ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിലെ റെയിൽവേ സ്റ്റേഷനിൽ മരിച്ചു കിടക്കുന്ന അമ്മയുടെ മാറിടത്തിൽ അമ്മിഞ്ഞപ്പാലിന് വേണ്ടി കരയുന്ന കുഞ്ഞിന്റെ ദയനീയമായ രംഗം ഞാനും നിങ്ങളും കണ്ടു. ഇവരെ നടന്നു പോകുമ്പോ വയ്യിൽ ചത്തുകിടക്കുന്ന പട്ടിയുടെ മൃതശരീരത്തിന് വേണ്ടി, അതിന്റെ മാംസത്തിന് വേണ്ടി കടിപിടികൂടുന്ന മനുഷ്യരെ ഇന്ത്യൻ തെരുവീതികളിൽ ഞാനും നിങ്ങളും കണ്ടു. ഒരു പകൽ മുഴുവൻ നേരെ നടന്നു പോകാൻ പറ്റുന്ന റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുമ്പോ ഒരു തീവണ്ടി പോലും എതിരെ വന്നില്ല എന്ന വിശ്വാസത്തിൽ രാത്രിയിൽ കടന്നുറങ്ങിയപ്പോ കുതിച്ചു വന്ന ഗുഡ്സ് വാഗനുകൾക്കാരി ചിന്ന ചിതറിയ മൃതശരീരങ്ങൾ ഇന്ത്യയിലെ ടെലിവിഷനിൽ ഞാനും നിങ്ങളും കണ്ടു, പത്രങ്ങളിൽ ഞാനും നിങ്ങളും വായിച്ചു.
ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വായക്കാട് പഞ്ചായത്തിൽ ഈ പ്രദേശത്തടക്കം എത്ര അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്? ഈ പ്രദേശത്ത് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എന്റെ ഗ്രാമത്തിലെ കോട്ടമ്മൽ അങ്ങാടി എന്ന് പറയുന്ന അങ്ങാടിയിൽ മാത്രം 241 അന്യ സംസ്ഥാന തൊഴിലാളികൾ. ഞാനിത് കൃത്യമായ എണ്ണം പറയാനുള്ള കാരണം തരൂ, ഞാനൊരു ആർ ആർ ടി വളണ്ടിയറാണ്. ഇവിടെ ഒക്കെ അല്ലേ ആർ ആർ ടി വളണ്ടിയർമാർ, വിവിധ പാർട്ടികളിൽപ്പെട്ട ആർ ആർ ടി വളണ്ടിയർമാർ. ഗവൺമെന്റ് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താ? കെട്ടിടങ്ങളുടെ മുകളിൽ താമസിക്കുന്നവർ, കോട്ടേഴ്സുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൃത്യമായി അരി എത്തിക്കണം. എത്തിച്ചില്ല എവിടെയൊക്കെ? അവർക്ക് പച്ചക്കറി എത്തിക്കണം. നമ്മൾ അരി എത്തിച്ചു, പച്ചക്കറി എത്തിച്ചു, ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെ പരിശോധിപ്പിച്ചു, സ്കൂളിന്റെ മുറ്റത്ത് അവർക്ക് വേണ്ടി പ്രത്യേക ആരോഗ്യ ക്യാമ്പുകൾ നടത്തി, അവർക്ക് മരുന്നുകൾ കൊടുത്തു. ഈ കേരളത്തിൽ നിന്ന് ഒരു കുട്ടിയും റോഡിലൂടെ നടന്നു പോകാൻ ശ്രമിച്ചില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി കത്തെഴുതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഇവരെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക തീവണ്ടി അയക്കണം. വൈകിയാണെങ്കിലും തീവണ്ടി എത്തി. എന്റെ നാടായ കൊടിയത്തൂരിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരെയുള്ള കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അവരെ എത്തിക്കാൻ സൗജന്യമായ KSRTC ബസ്. ആ KSRTC ബസ്സിൽ കയറി അവർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ട്രെയിൻ കയറുമ്പോ ഇന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനും തുറന്നിട്ടില്ല. എവിടെ നിന്ന് കിട്ടും അവർക്ക് ഭക്ഷണം? എവിടെ നിന്ന് കിട്ടും വെള്ളം? കൊടുത്തില്ലേ നമ്മൾ അവർക്ക് പാതേയം? മമ്മൂട്ടിന്റെ സിനിമന്റെ പേര് മാത്രമല്ല പാതയം. പൊതിച്ചോറ്, വഴിച്ചോറ്, വെള്ളം നിറഞ്ഞ കുപ്പികൾ നമ്മൾ അവർക്ക് കൊടുത്തു പട്ടിണി കിടക്കാതെ നാട്ടിലെത്താൻ. ഇല്ലേ, ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു അന്യ സംസ്ഥാന തൊഴിലാളി പട്ടിണി കിടന്ന് മരിച്ചതായി മാമൻ മാത്യുവിന്റെ മനോരമയിൽ കണ്ടോ? മൗദൂദിയുടെ മാധ്യമത്തിൽ കണ്ടോ? ലീഗിന്റെ ചന്ദ്രികയിൽ കണ്ടോ? ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ? അവര് പോകട്ടെ. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചതായി ഈ ഏതെങ്കിലും പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഞാനും നിങ്ങളും കണ്ടോ? കണ്ടില്ല. എന്താ കാരണം? എന്താ കാരണം? അതിനൊറ്റ കാരണേ ഉള്ളൂ. എന്താണ് ആ കാരണം? ജനിച്ച നാള് മുതൽ പട്ടിണി എന്തെന്നറിഞ്ഞ, പട്ടിണി കൊണ്ട് തന്റെ കൂടപ്പിറപ്പുകളെ മരിക്കുന്നത് കാണേണ്ടി വന്ന മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതായതിന്റെ കാരണം, അതായതിന്റെ കാരണം ജലീൽ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുക. 3.5 കോടി ജനം, ഈ 3.5 കോടി ജനത്തിനുള്ളത് റേഷൻ കാർഡിന് 4 കളറ്, ഒന്ന് റോസ്, ഒന്ന് മഞ്ഞ, ഒന്ന് ആകാശനീല, ഒന്ന് വെളുപ്പ്. കാർഡുകളുടെ നിറഭേദങ്ങളില്ലാതെ സകല ആളുകൾക്കും കൊടുത്തു സൗജന്യ റേഷൻ. പട്ടിണി അടക്കേണ്ടി വന്നില്ല. സൗജന്യ റേഷൻ മാത്രമല്ല, സൗജന്യ കിറ്റ് കൊടുത്തു. കിട്ടിയില്ല സഖാവേ? കിട്ടാത്തവരുണ്ടോ എന്ന ചോദ്യമില്ല, വാങ്ങാത്തവരുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിപ്പുള്ള ശർക്കരാണി കണ്ടത്. ഇത്ര വലിപ്പുള്ള ശർക്കരാണി ഈ ലീഗുകാരനും കോൺഗ്രസ്സുകാരനും BJP ഒക്കെ അത് വാങ്ങിപ്പോയിട്ട് പുരയെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്ത്? മധുരം കുറവാ, 50 ഗ്രാം തൂക്കം കുറവാ, നല്ല പപ്പടത്തിൻ്റെ പാക്കുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് ഇപ്പം പറയാണ് പപ്പടം പൊള്ളുന്നില്ല. അവരെ നന്നാക്കിയാൽ നന്നാവൂല. എന്താ കാരണം നിങ്ങൾക്ക്? നല്ല മട്ടൻ ബിരിയാണി വെച്ച്, ബിരിയാണി വെച്ച് കൊടുക്ക് കല്യാണത്തിന്, എന്നിട്ട് നല്ല വലുപ്പുള്ള പൂവമ്പായം കൊടുക്ക്. അവൻ ഈ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് ഈ പൂവമ്പായം തിന്നുമ്പം പറയും, തൊള്ളെ കൊള്ളാത്ത പൂവമ്പായക്കാണ് ചങ്ങായി തന്നത്. ആ കൂട്ടരെ നന്നാക്കാൻ കഴിയില്ല കൂട്ടരെ, അതിന് ശ്രമിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലേ, അതിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. സകല ആളുകൾക്കും കിറ്റ് കൊടുത്തു. ഒരു പ്രാവശ്യം മാത്രമാണോ? ഒരു പ്രാവശ്യം മാത്രമല്ല, എഴുതി വെച്ചോ. ഏപ്രിൽ മാസം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണെങ്കിൽ കേരളത്തിൽ കിറ്റ് കൊടുത്തിരിക്കും. പറഞ്ഞില്ലേ ജലീൽ ഇവിടെ പറഞ്ഞതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. കിറ്റും റേഷനും മാത്രം മതി നമുക്ക്? പോരാ, നമുക്ക് പണം വേണം. എന്തിനാ? മരുന്ന് വാങ്ങണം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. എന്താ കാരണം? പണിക്ക് പോകാൻ കഴിയുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, മറ്റാവശ്യങ്ങളുണ്ട്, മറ്റ് സാധനങ്ങൾ വാങ്ങണം, അതിന് പണം വേണം. എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ കയ്യിൽ പണം? നമ്മൾ പണം കൊടുത്തു ജനങ്ങളുടെ കയ്യിലേക്ക്. എത്ര ലക്ഷം ജനങ്ങളുടെ കയ്യിലേക്കാ? 59 ലക്ഷം പേരുടെ കൈകളിലേക്ക്. എന്താ കൊടുത്തത്? ക്ഷേമ പെൻഷൻ. ഏതാണ് ആ പെൻഷൻ? കൊടുക്കുന്നുണ്ടോ സഖാക്കൾ? 5 വർഷം മുമ്പ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഈ നാടായ നാട് വീടുകളിൽ മുഴുവൻ വയക്കാട് ചൂരപ്പട്ടയിലടക്കം വീടുകളിൽ കയറി ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ വോട്ട് ചോദിച്ചു തന്നപ്പോ ഈ നാട്ടിലെ ആളുകൾ നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ വോട്ടവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ നോട്ടെവിടെ? ഏത് നോട്ടാ അവർ ചോദിച്ചത്? അവർക്ക് അവകാശപ്പെട്ട പണം. ഏതാണ് പണം? ക്ഷേമ പെൻഷൻ. എന്തേ ലീഗെ ചോദിക്കാൻ കാരണം? എന്തേ കോൺഗ്രസ്സെ നിങ്ങളോട് ചോദിക്കാൻ കാരണം? ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങളോടക്കം ചോദിക്കാനുള്ള കാരണം? നിങ്ങൾ കൊടുത്തില്ല,
പത്തൊമ്പത് മാസം ക്ഷേമ പെൻഷൻ കൊടുത്തില്ല നിങ്ങൾ. ഈ കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ നടപ്പാക്കിയത് ആരാന്നറിയോ? 1980 സഖാവ് നായനാർ. 45 രൂപയാ അല്ലേ സഖാവ്? 45 രൂപയ ആദ്യത്തെ പെൻഷൻ കർഷക തൊഴിലാളിക്ക്. അന്ന് വലിയ എതിർപ്പുണ്ടായി. ഞാനുണ്ട് ഇനി എതിർപ്പിന്റെ കൂടെ. എന്താ കാരണം? ഞാനന്ന് കോൺഗ്രസ്, അതുകൊണ്ട് എതിർത്ത്. 45 രൂപയ കർഷക തൊഴിലാളി പെൻഷൻ എന്തിനാ കൊടുക്കുന്നത് ചോദിച്ചവരുണ്ടായിരുന്നു. ഇടതുപക്ഷം പിന്നീട് മാറി മാറി വലിയ ഭരണത്ത് വന്നപ്പോ ഈ 45 രൂപയുള്ള പെൻഷൻ വർദ്ധിപ്പിച്ചു. അത് കർഷക തൊഴിലാളിക്ക് ഉണ്ടായിരുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി കൊടുക്കാൻ തുടങ്ങി. 60 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യത്തിന് കൊടുക്കാൻ തുടങ്ങി. അംഗവൈകല്യമുള്ള വികലാംഗർക്ക് കൊടുക്കാൻ തുടങ്ങി. ഭർത്താവ് മരിച്ച വിധവകൾക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എണ്ണം വർദ്ധിപ്പിച്ച് അവസാനം മദ്രസ അധ്യാപകർക്ക് ക്ഷേമ പെൻഷൻ, അമ്പലത്തിലെ കഴകക്കാരന് ക്ഷേമ പെൻഷൻ. സാന്ദർഭികമായി സൂചിപ്പിക്കുക പ്രിയപ്പെട്ടവരെ, ആ അമ്മയെന്നും ഈ ഇഷ്ടമെന്നും ഓ ഉമ്മയെന്നും ഒക്കെ പറയ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചിട്ടുള്ളത് അലിഫ് ബാ താ സാ അറബി അക്ഷരങ്ങൾ. എന്താ കാരണം? എന്റെ ബാപ്പ എന്നെ പള്ളിക്കൂടത്തിൽ ചേർക്കുന്നതിന് മുമ്പ് ആദ്യം ചേർത്തിട്ടുള്ളത് പള്ളി ദർസിലാണ്, മദ്രസയിലാണ്. അവിടെ എനിക്ക് അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ. ഞാൻ മദ്രസയിൽ ചെന്നപ്പോ അവരെന്നോട് പറഞ്ഞു, ഇഖ്റാഖ് നീ വായിക്ക്. പടച്ച തമ്പുരാൻ പുണ്യ റസൂലിനോട് പറഞ്ഞ ആദ്യ വാചകം അതാണ്, ഇഖ്റാഖ് നീ വായിക്ക്. ഇഖ്റാഖ് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്ക്. വിശുദ്ധ ഖുർആന്റെ ആദ്യ അവതരണം അത് പൂർണ്ണമായി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ 30 അധ്യായങ്ങൾ ഉണ്ടായി, 30 ജുസ് ഉണ്ടായി. ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് അൽ ബഖറ. എന്താ പറയുന്നത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു, ആ ഗ്രന്ഥത്തിൽ ലാ റൈബ ഫീഹി, യാതൊരു സംശയവുമില്ല. മുദല്ലിൽ മുത്തഖീൻ, അതിൽ വിശ്വസിക്കുന്നവർക്ക്. ഈ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ എന്നെ പഠിപ്പിച്ച വൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു കാല കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകം പറഞ്ഞതായി അബി ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഇവ എന്നെ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ. നമ്മുടെ നാട്ടിൽ മദ്രസ അധ്യാപകർ ഇല്ലേ? മദ്രസയിലെ അധ്യാപകരില്ലേ? മദ്രസ അധ്യാപകർ, പള്ളി ദർശനം ഉസ്താദുമാർ, അവരില്ലേ? 60 വയസ്സ് കഴിഞ്ഞു. അവർ മദ്രസയിൽ പഠിപ്പിച്ചാൽ എന്താ കിട്ടുക? തുച്ഛമായ വരുമാനം കൊണ്ടാ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞപ്പോ കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, മദ്രസയിലേക്ക് പോകാൻ കഴിയുന്നില്ല. കിട്ടുന്ന തുച്ഛമായ ശമ്പളം പോലും ലഭിക്കാതായി. അവർ പട്ടിണിയിലേക്ക് നീങ്ങുന്ന സമയമായി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോൺഗ്രസിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ കളിയാക്കുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണല്ലോ ഇവിടെ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഏണി വെച്ച് കോണി വെച്ച് ആളക്കയറ്റുന്ന പ്രസ്ഥാനമാണല്ലോ. ഈ നാട്ടിലെ മദ്രസാധ്യാപകരെ തിരിഞ്ഞു നോക്കാൻ നിങ്ങളുണ്ടായിരുന്നോ ഈ നാട്ടിൽ? ഇല്ല. ആ മദ്രസാധ്യാപകർക്ക് ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങൾ ഏർപ്പെടുത്തിയത് മദ്രസാധ്യാപകർക്ക് ക്ഷേമ പെൻഷൻ. അവർക്ക് മാത്രമല്ല, അമ്പലത്തിലെ കയകക്കാർ, ദേവിക്കും ദേവനും പൂജക്കുള്ള മാല കൊടുക്കുന്നവർ. 60 വയസ്സ് കഴിഞ്ഞു, കണ്ണ് കാണുന്നില്ല, മാല കൊടുക്കാൻ കഴിയുന്നില്ല. ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം പറഞ്ഞു നടക്കുന്ന RSS-കാരുണ്ടോ? എന്റെ പ്രസംഗം കേൾക്കുന്നിടത്ത് നിങ്ങളുണ്ടായിരുന്നോ ഈ പാവപ്പെട്ട ഹിന്ദുവിനെ സംരക്ഷിക്കാൻ? ഇല്ല. ചരിത്രത്തിൽ ആദ്യമായി അമ്പലത്തിലെ കയകക്കാരന് ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടെ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമല്ല. ഞങ്ങൾക്കൊരു കഥയിലേക്കുണ്ട്, ഈ കേരളത്തിലെ സകല മതവിശ്വാസികൾക്കും വിശ്വാസമുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അവരാണ് അവർക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്, അതുകൊണ്ടാ വിശ്വാസം ഇല്ലേ? സാന്ദർഭികമായി ചോദിക്കുകയാണ്, ഇവിടെ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടോ സഖാവേ? ഉണ്ട്. ഞങ്ങൾ ഈ മദ്രസാധ്യാപകർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തപ്പോൾ ലീഗിന്റെ ആളുകൾ പറഞ്ഞാൽ എന്താ അറിയോ, ഈ മദ്രസാധ്യാപകരോട് നിങ്ങൾ അതിൽ അംഗമാകരുത്. എന്താ കാരണം? അത് പലിശയാണ്, പലിശ ഹറാമാണ്. ശരിയാണ്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സബഇൽ മൂബിക്കാത്ത്, 7 വൻപാപങ്ങളിൽ 3-ാമത്തതാണ് പലിശ. ഒരിക്കലും പൊടുക്കാത്ത മഹാപാപങ്ങളിൽ പെട്ടതാണ് പലിശ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇവിടെ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടോ? ആരാ ഭരിക്കുന്നത്? ലീഗ്. ലീഗും കോൺഗ്രസ് ഉണ്ടോ? ലീഗും കോൺഗ്രസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ലീഗ്, ഈ കേരളത്തിൽ എത്ര ബാങ്ക് ഭരിക്കുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾ നോക്കി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പൂർത്തീകരിച്ചിരിക്കുക. എന്താണത്? കേരള ബാങ്ക്. അത് രൂപീകരിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ 2-ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ് കേരള ബാങ്ക്. ആ കേരള ബാങ്കിന് മലപ്പുറം ജില്ലയിൽ പ്രാതിനിധ്യമല്ല. എന്താ കാരണം? മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം ബാങ്കുകളും ഭരിക്കുന്ന UDF ആണ്. അതിൽ ഏകദേശം 48 ബാങ്ക് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഇവിടെ വയക്കാട് സർവീസ് സഹകരണ ബാങ്ക്, വയക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത് ലീഗ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ലീഗ്, നിങ്ങൾ പലിശയല്ലേ ആ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത്? പലിശ കൊടുക്കുന്ന ബാങ്കിൽ മെമ്പറായാൽ നിങ്ങൾ മുസ്ലിം ആവോ? മുസ്ലിം ആവില്ല. വിശുദ്ധ ഖുർആൻ എടുത്ത് വായിക്ക്.
ചിന്താകാരണം പലിശ ഹറാമാണ്. ഏഴ് വൻ പാപങ്ങളിൽ മൂന്നാമത്തതാണ് പലിശ. എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനെ കുറ്റം പറയാ, പാവപ്പെട്ട മദ്രസ അധ്യാപകരോട് പറയാ അത് ഈ ചേരേണ്ട പലിശയാണ്. ഈ പ്രദേശത്തിൽ ലീഗിന്റെ ഏതെങ്കിലും മെമ്പറെ ആ ബാങ്കിന്റെ ഡയറക്ടർ ഉണ്ടോ? നിങ്ങൾ സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് ആലോചിക്ക്, സ്വന്തം അണികളോട്, ഈ അങ്ങാടിയിലെ മുസ്ലിം ലീഗിന്റെ അണികളോട് പറ, നിങ്ങൾ മുസ്ലിം ആവുമെന്ന് നിങ്ങൾ ആലോചിക്ക്. പലിശന്റെ ഏർപ്പാടാണ് ഇല്ലേ? ഇനി കേരളത്തിലെ മുസൽമാന് പലിശയില്ലാതെ ജീവിക്കണോ? അൽ ബറക്ക ഇസ്ലാമിക് ബാങ്ക് ആരാ കൊണ്ടുവന്നത്? തോമസ് ഐസക്. ഏത് തോമസ് ഐസക്? സ്വന്തമായ സാമ്പത്തിക ശാസ്ത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ തോമസ് ഐസക് ഈ ബാങ്ക് നടത്തുന്നത് കാണിച്ചിരുന്നോ? നിങ്ങൾ വാ, കണ്ണൂർ ജില്ലയിൽ പി ജയരാജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹലാൽ ഫായിദ ബാങ്കുകൾ. റിസർവ് ബാങ്കിന്റെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് അവരൊരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. ഈ കേരളത്തിൽ എവിടെയെങ്കിലും പലിശരഹിത ബാങ്ക് ഈ ആരംഭിച്ചിട്ടുണ്ടോ? ആശയം പങ്കുവച്ചിട്ടുണ്ടോ നിങ്ങൾ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിലെ വിശ്വാസികൾക്ക്, ഏത് മതവിശ്വാസിയാണോ അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സംഗതികൾ നടത്തി കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പലിശരഹിത ബാങ്കുകൾക്ക് തുടക്കം കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. പാവപ്പെട്ട മദ്രസാധ്യാപകർക്ക് ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയ പതിനെ കളിയാക്കിയവരാ നിങ്ങൾ. ഞങ്ങളുടെ കാലത്ത് വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ കാലത്ത് യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോ 500 രൂപ പെൻഷൻ, അത് വർദ്ധിപ്പിച്ചു നിങ്ങൾ 100, 600 ആക്കി. പക്ഷെ കൊടുത്തോ? കൊടുത്തില്ല. 600 രൂപ നിങ്ങൾ പെൻഷൻ കൊടുത്തില്ല. 19 മാസത്തെ കുടിശ്ശികയുണ്ടായി അപ്പോഴാ തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോഴാ ഞങ്ങൾ വോട്ട് ചോദിച്ച് വീടുകളിൽ ചെന്നപ്പോ ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ വോട്ട് അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ നോട്ട് അവിടെ. ഞങ്ങൾ അവരോട് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമുണ്ട്. ഇപ്പോ 600 വാഗ്ദാനങ്ങളിൽ 570 പൂർത്തീകരിച്ചായി ഗവൺമെന്റ് നിൽക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയിലും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിശദീകരണത്തിലേക്ക് പിന്നെ വരാം. അന്ന് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നൽകിയ പ്രകടന പത്രിക ഞങ്ങളെ കേൾക്കുന്ന ഈ നാട്ടിലെ നിഷ്പക്ഷരായ ലീഗിലും കോൺഗ്രസിലുമുള്ള പ്രിയപ്പെട്ട ആളുകളോടാ പറയുന്നത്. നിങ്ങൾ നോക്ക്, ഞങ്ങളുടെ പ്രകടന പത്രിക എന്താ? പ്രകടന പത്രിക ഈ വിഷയം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുടിശ്ശികയുണ്ടല്ലോ കിട്ടാനുള്ള പണം, അത് ഞങ്ങൾ തീർത്തു തരും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാൽ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 600 ആണെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1000 ആക്കും. വാർദ്ധക്യങ്ങൾ ബാങ്കിലേക്ക് നടക്കണ്ട, വികലാംഗർ പോസ്റ്റ് ഓഫീസിലേക്ക് ഏഞ്ഞു വലിഞ്ഞു പോകണ്ട, നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു തരും പണം. അതാ ഞങ്ങൾ പ്രകടന പത്രികയിൽ എഴുതിയത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഞങ്ങൾ ആ വാഗ്ദാനം നിർവഹിച്ചില്ലേ? 2016 മെയ് മാസത്തിൽ സഖാവ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 3 മാസം, 3 × 30 = 90, കൂട്ടണം 10 = 100. 100-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ബലിപെരുന്നാൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇല്ലേ? അതുപോലെ തന്നെ തിരുവോണം തിരുമുറ്റത്ത് എത്തി നിൽക്കുന്ന സമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 100-ാം ദിവസത്തിൽ സകല വീടുകളിലും കൊടുത്തില്ലേ? ഇവിടെയൊക്കെ കൊടുത്തില്ലേ? ആരാ കിട്ടാത്തവരുള്ളത്? കുടിശ്ശിക അടക്കം കൊടുത്തത് കൊണ്ട്, 1000 ആയി വർദ്ധിപ്പിച്ചത് കൊണ്ട് എത്രയാ ഓരോരുത്തരുടെ കിട്ടിയത്? 10,000, 12,000, 13,000, 14,000, 15,000. അന്ന് നരേന്ദ്രമോദി 1000-ത്തിന്റെ നോട്ട് നിരോധിച്ചിട്ടില്ല, പകരമായി 2000 വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 1000-ത്തിന്റെയും 500-ന്റെയും നോട്ടുകൾ ഇങ്ങനെ വിശറിയാക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വാർദ്ധക്യത്തിന്റെ മുഖങ്ങൾ കേരളത്തിലെ സകല പത്രങ്ങളിലെയും 1-ാം പേജിൽ അച്ചടിച്ചു വന്നില്ലേ? ഞങ്ങൾ 1000 രൂപ പെൻഷനാക്കി, അത് നാട്ടിൽ നടപ്പിലാക്കി, അതിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചവരുണ്ട്. ഓ, 1000 രൂപ പെൻഷൻ കൊടുത്തതാണോ നിങ്ങൾ ഇത്ര വലിയ പോരിശയായി പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ഡയറക്ടർ കൂടിയാണ് ഞാൻ. എൻ്റെ ബാങ്കിലെ ജീവനക്കാരോടൊപ്പം പല വീടുകളിലും ഈ പെൻഷൻ കൊടുക്കാൻ ഞാൻ പോകാറുണ്ട്. ഒന്നുമില്ലൊരു സന്തോഷം, ആ സന്തോഷത്തിൻ്റെ മുഖം കാണാനാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ പോയപ്പോൾ ഞാൻ കണ്ട മറ്റ് ചില മുഖങ്ങളുണ്ട്. നിറഞ്ഞ കണ്ണുകളോടെ പെയ്യാനൊരുങ്ങി നിൽക്കുന്ന മഴ മേഘങ്ങളുടെ പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ഒരുപാട് വാർദ്ധക്യങ്ങൾ ഈ പണം ഏറ്റുവാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തേ അവർ നിറഞ്ഞ കണ്ണുകളോടെ ഈ പണം ഏറ്റുവാങ്ങാനുള്ള കാരണം? ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഒരു ചായ വാങ്ങിക്കൊടുക്കാനുള്ള ആത്മാഭിമാനത്തിൻ്റെ പണമാണ് അവൻ 1000. മക്കൾ തിരിഞ്ഞു നോക്കാത്ത വയസ്സായവർക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങാനുള്ള ആശ്വാസത്തിൻ്റെ പണമാണ് 1000. അതുകൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയത്. പക്ഷേ അവരാരും ഞങ്ങളോട് പറഞ്ഞില്ല ഈ 1000 ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന്. ഞങ്ങളെ വിമർശിക്കുന്ന ലീഗും കോൺഗ്രസും ഉണ്ടല്ലോ, നിങ്ങളാരെങ്കിലും സമരം ചെയ്തോ? നിങ്ങളാരെങ്കിലും ആവശ്യപ്പെട്ടവരുടെ ബി ജെ പിക്കാർ പറഞ്ഞോ 1000 ഉള്ളത് വർദ്ധിപ്പിക്കണമെന്ന്? ഒരാളും പറഞ്ഞില്ല. ആരും പറയാതെ ഞങ്ങൾ 1000, 1100 ആക്കി. പിന്നെയും ആരും പറയാതെ 1200 ആക്കി. പിന്നെയും ആരും പറയാതെ ഈ കോവിഡ് കാലത്ത് 1300 ആക്കി വീടുകളിൽ എത്തിച്ചു. കഴിഞ്ഞ ഡിസംബർ വരെ 1400. ഈ ജനുവരി മുതൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1500. ഏപ്രിൽ മാസത്തിൽ അത് 1600 രൂപയായി ജനങ്ങളിൽ എത്തിക്കാൻ പോവാണ് ഈ ഗവൺമെന്റ്.
പറഞ്ഞ വാക്കിനപ്പുറം. 600 ഉള്ളത് 1000 ആക്കുമെന്ന് പറഞ്ഞ് ഇന്ന് 1500 ആക്കി, ഇനി 1600 ആക്കി കൊടുക്കാൻ പോവുക. എത്ര ജനങ്ങളിലേക്ക്? 59 ലക്ഷം ജനങ്ങൾ. ഗുണിക്കണം 1300. എത്ര പണം ഈ കേരളത്തിൽ ഇറങ്ങി? എത്ര കണം ഈ വായക്കാട് പഞ്ചായത്തിൽ ഇറങ്ങി? എത്ര പണം ഈ ചൂരപ്പട്ടയിൽ ഇറങ്ങി? നിങ്ങൾ കണക്കൂട്ടിക്കോ, വിരലെണ്ണി കണക്കൂട്ടിക്കോ. അവർക്ക് മാത്രമാണോ? അല്ല, ക്ഷേമനിധികളിൽ അംഗമായവർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടാവും, അവരടക്കുന്നൊരു പണം. മുതലാളി അടക്കുന്നൊരു പണം, സർക്കാർ അടക്കുന്ന പണം. ബസ്സിലെ ജീവനക്കാരുണ്ടാവും, അവരടക്കുന്ന പണം, മുതലാളി അടക്കുന്ന പണം, സർക്കാർ അടക്കുന്ന പണം. അതാ ക്ഷേമനിധി. ആ ക്ഷേമനിധിയിൽ അംഗമായാൽ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും, ഇടയ്ക്ക് മരിച്ചാൽ ബന്ധുക്കൾക്ക് പണം കിട്ടും, അവരുടെ കുട്ടികൾക്ക് ആണാവട്ടെ പെണ്ണാവട്ടെ കല്യാണത്തിന് ധനസഹായം കിട്ടും, അവരെ പഠിപ്പിക്കാനുള്ള ധനസഹായം കിട്ടും. അതാണ് ക്ഷേമനിധി. ആ ക്ഷേമനിധിയിൽ നിന്ന് ഈ കോവിഡ് കാലത്ത് പ്രത്യേകമായ പെൻഷനുകൾ 1000, 2000, 3000 വെച്ച് കൊടുത്തു. അപ്പൊ ക്ഷേമനിധിയിൽ കൊടുത്തു, ക്ഷേമ പെൻഷന് കൊടുത്തു. ഇത് രണ്ടിലും അംഗമാവാത്ത BPL കുടുംബങ്ങൾക്ക്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 36 ലക്ഷം ജനങ്ങൾക്ക്, 36 ലക്ഷം പേർക്ക് 1000 രൂപ വെച്ച് പ്രത്യേക കോവിഡ് കാല സ്പെഷ്യൽ പെൻഷൻ കൊടുത്തു ഈ ഗവൺമെന്റ്. ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെ കൊടുത്തിട്ടുണ്ട്? ലോകത്ത് എവിടെ കൊടുത്തിട്ടുണ്ട് കോവിഡ് പെൻഷൻ? നിങ്ങളൊന്ന് പറ. എന്റെ മുമ്പിലിരിക്കുന്നു സ്ത്രീകൾ, നിങ്ങൾ കുടുംബശ്രീയിൽ അംഗങ്ങളല്ലേ? ആ കുടുംബശ്രീയിൽ അംഗങ്ങൾക്ക് 10,000 മുതൽ 1,00,000 വരെ ഒരംഗത്തിന് കിട്ടാവുന്ന രൂപത്തിലുള്ള വായ്പ കൊടുത്തു. 3 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. 8 മാസം കഴിഞ്ഞിട്ട് തിരിച്ചടവ് കൊടുത്താൽ മതി. ഒറ്റ നയാ പൈസ പലിശ ഇല്ല. നാട്ടിലെ കച്ചവടക്കാർക്ക് സർവീസ് സഹകരണ ബാങ്ക് മുഖാനും പലിശ രഹിത വായ്പകൾ കൊടുത്തു. ഇഷ്ടംപോലെ പണമറക്കി നാട്ടില്. അങ്ങനെയാണ് ഈ കോവിഡ് കാലത്ത് ഈ ഗവൺമെന്റ് അതിജീവിച്ച് നാട്ടുകാരുടെ കയ്യിൽ പണമുണ്ടായി.